ഏറെ നാളത്തെ കാത്തിനു ശേഷം അവസാനം നമുക്ക് നമ്മുടെ സ്വന്തം റെഡ് ക്രിമിനൽ വണ്ടിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആകാംക്ഷ കാണും. അപ്പോൾ നമ്മൾ അതൊന്നും കളയാതെ നമ്മൾ ഇപ്പോൾ നമ്മുടെ വണ്ടിൽ എടുത്ത് ക്ലെയിം ചെയ്ത് ഇട്ട് കാണിക്കുകയാണ്. എൻ്റെ മോൻ വേറെ ലെവലില് സാധനമെന്ന് തന്നെ പറയാണ്ട് ഇപ്പോഴാണ് ക്രിമിനൽ വണ്ടിൽ പവർ മനസ്സിലാക്കിയത്. ഇതെങ്ങനെ കിട്ടിയെന്നായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ആകാംക്ഷ. ഗരേണയുടെ ഒഫീഷ്യലായിട്ട് മോഡറേറ്റർ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത ശേഷം അദ്ദേഹമാണ് എനിക്കിത് എടുത്തു തന്നത്. എങ്ങനെയെന്ന് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ വെറും നിങ്ങൾക്ക് വേണ്ടത് 1000 രൂപ മാത്രം. 1000 രൂപ ഗരേണയുടെ മോഡറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം നമുക്ക് റെഡ് ക്രിമിനൽ ബണ്ടിൽ ഒപ്പിച്ചു തരുന്നതായിരിക്കും. വെറും സിമ്പിളായിട്ട് അതിൻ്റെ റെഡിയും കോഡ് തരിക, നമ്മളത് പോയി ക്ലെയിം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളായ പ്രോസസ്സ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ബണ്ടിൽ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ GPay നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു GPay നമ്പർ ഉപയോഗിച്ച് എനിക്ക് ഗൂഗിൾ പേ വഴി 1000 രൂപ പേ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളുടെ UID കൂടെ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ബണ്ടിൽ കിട്ടുന്നതായിരിക്കും. വെറും 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്രിമിനൽ ബണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വേഗം ചെന്ന് നിങ്ങൾ താഴെ തന്നെ GPay നമ്പറിലോട്ട് പൈസ അയക്കുക. ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രിമിനൽ ബണ്ടിൽ ക്ലെയിം ചെയ്യുക. ഞാൻ ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യൻ അല്ല, വേറും മനുഷ്യൻ. മതം നിർബന്ധമെങ്കിൽ നിനക്ക് മുന്നിൽ ഞാൻ വേറും വരത്താൻ. ചോര കണ്ട പേടി കുന്ന കൂട്ടത്തിലല്ലി ചെറുക്കൻ, കൂടെ നിൽക്കാൻ എനിക്ക് വേണ്ട ഒരു തന്റെ സമ്മതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗരേണയുടെ മോഡറേറ്റർ നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്ത്, അതിനെ പിന്തുടർന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത്. കുറച്ച് സ്വല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ മാക്സിമം പേരും ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നെങ്കിൽ ചാനൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനും ഓൾഡോട്ട് സെറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം പറ്റുന്നവരല്ല ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. മാക്സിമം പറ്റുന്നവരത് ഷെയർ ചെയ്ത് സപ്പോർട്ട് കാണിക്കുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചാനലിലാണ് ഇപ്പോൾ അധികം വീഡിയോസ് ഒന്നും വരുന്നില്ല, എക്സാംസിൻ്റെ തുടർന്നാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടിന് ആവശ്യമുള്ള സമയം തന്നെയാണ്. അപ്പോൾ മാക്സിമം പേര് വീഡിയോ പറ്റാത്തോട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്ന എപ്പോഴും ഞാൻ വീട്ടിൽ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ എനിക്കൊരു കോള് വരികയാണ്. എൻ്റെ സ്വന്തം കൂട്ടുകാരൻ്റെ നിന്നാണ് എനിക്ക് കോള് വരുന്നത്. അപ്പോൾ എൻ്റെ സ്നേഹിതനായ എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, എടാ എനിക്ക് ഇനി എന്നെ ഞാൻ ഇപ്പം വലിയ ആളായി, എന്നെ ഇങ്ങോട്ട് ഗരേനയുടെ മോഡറേറ്റർ ഇങ്ങോട്ട് ഫോളോ ചെയ്ത്. അപ്പോൾ എന്നോട് ചോദിച്ച് ക്രിമിനൽ ബണ്ടിൽ വേണമെന്ന്. അപ്പോൾ ഞാൻ അകത്ത് ഏതും പോരാത്ത ഇവനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യൂ. അപ്പോൾ ഇവൻ്റെ അടുത്ത് വന്ന അപ്പോഴേ ആ ദിവസം പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു തന്നെ ഗരേണയുടെ മോഡറേറ്റർ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാന്നുള്ള ഞാൻ സത്യം പറഞ്ഞാൽ അതിശയിച്ച് പോയി. അപ്പം ആദ്യമെന്നോട് ഞാൻ തള്ളാന്ന് വിചാരിച്ച്, ഓക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും തള്ളാന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പം ഞാൻ അവനെ സ്ക്രീൻഷോട്ടൊക്കെ ചോദിച്ചു, സ്ക്രീൻഷോട്ട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് തള്ളു തന്നെ ആയിരുന്നു. ഓക്കെ, ഏതോ ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിടാൻ പോലും അവൻ അറിയത്തില്ല, മോഡറേറ്റർ സ്പെല്ലിംഗ് പോലും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവനാണ് എല്ലാവർക്കും ക്രിമിനൽ ബണ്ടിലും സെക്കൻഡറി ബണ്ടിലും എല്ലാം വിൽക്കാൻ നടക്കും അവൻ്റെ പരിപാടി. അപ്പോൾ അവൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ടാണ് ചോദിച്ചത് അവൻ ഇങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് ക്രിമിനൽ ബണ്ടിൽ വേണമെന്ന് ചോദിക്കുന്നു. അത് കേട്ട ഉടനെ അവൻ സന്തോഷത്തിലാണ് എന്നെ വിളിക്കുന്നത്, എടാ എനിക്ക് 1000 രൂപയ്ക്ക് ക്രിമിനൽ ബണ്ടിൽ കിട്ടാൻ പോവാണെന്ന്, ഞാൻ മേടിക്കാൻ പോവാണെന്ന്. അപ്പോൾ ഞാനത് ഇത്രയും ബോധമില്ലാത്തവനാണല്ലോ എൻ്റെ കൂട്ടുകാരനെന്ന് ഞാൻ ഓർത്തുപോയി. അതും +2 പഠിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവന്മാരെ എത്ര രീതിയിലായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഒന്ന് ഓർക്കുക, അവൻ എൻ്റെ അടുക്കൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഓൺ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അവൻ എന്നോട് പറയുന്നത് ചേട്ടാ ഞാൻ പറഞ്ഞു ഇത് ഫേക്ക് ആണെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവൻ പറയുക, എടാ അവന് ഏതുണ്ട് 1000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ട്, അതാണ് ഇതാണ്, അതുകൊണ്ട് അവൻ ഫേക്ക് ആകത്തില്ലല്ലോ എന്ന്. എന്തെനിക്ക് പറയാനില്ല ഒന്നും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം മോഡറേറ്ററിൻ്റെ പേജ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കുറേ സാധനങ്ങൾ അയാൾ വിൽക്കുന്നുണ്ട്. ഹിപ്പോ ബണ്ടിൽ വരും 1000 രൂപയ്ക്ക്, റെഡ് ക്രിമിനൽ 1200, അതർ ക്രിമിനൽ ബണ്ടിൽ 1000 രൂപയ്ക്ക്, ബ്രേക്ക് ഡാൻസർ ബണ്ടിൽ 1400, ആർട്ടിക് ബ്ലൂ ബണ്ടിൽ 1200, ഫ്ലെയിമിംഗ് റെഡ് ബണ്ടിൽ 1200, ബ്ലാക്ക് ടീഷർട്ട് വെറും 900 രൂപയ്ക്കാണ്. മെഗാ സെയിലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മെഗാ സെയിൽ വരിക, നേടുക. അത് മാത്രമല്ല സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഉണ്ട്, ആൾക്കാർ മേടിച്ചിട്ടാണ് സന്തോഷം കണ്ട് അവന് താങ്ക്സ് പറയുന്നത്. എന്റെ മോനെ, ഇത്ര വേറെ ലെവലിൽ തള്ളോട് കൂടിയുള്ള സ്കാം സ്വപ്നങ്ങളിൽ മാത്രമാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, അത് മാത്രമല്ല ത്രോൺ ഇമോട്ട്, ഈറ്റ് മൈ ഡെസ്റ്റിനി ഇമോട്ട്, റോസ് ഇമോട്ട്, ഹാർട്ട് ഇമോട്ട്, ക്യാപ്റ്റൻ ബുയ് ഇമോട്ട്, ഫ്ലാഗ് ഇമോട്ട്, എല്ലാം യെല്ലോ പോക്കർ, ഗ്രീൻ പോക്കർ, റെഡ് പോക്കർ, ബ്ലൂ പോക്കർ, റബ്ബർ ആൻഡ് മയക്ക്, ഇതിനകത്ത് ഏതൊക്കെ റെയർ സ്കിൻസ് ഉണ്ട് അതെല്ലാം ഇവൻ വിൽക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് റോസിമോട്ടിന് ഫെബ്രുവരി 25-27 വരെ ഡിസ്കൗണ്ട് ഉണ്ട്. കാരണം അന്നത്തെ ദിവസം അവൻ എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്ന പൈസയ്ക്ക് അവന് ഡിസ്കൗണ്ട് കിട്ടും. എന്ത് വേറെ ലെവൽ രീതിയിലാണ് ഇവനൊക്കെ സ്കാം നടത്തുന്നത്. അപ്പോൾ ഒരു സാമാന്യ ബോധമുള്ള ആൾക്ക് ഇതെല്ലാം സ്കാം ആണ് തിരിച്ചറിയാനായിട്ടുള്ള ഒരു എന്തെങ്കിലും കാണുമായിരിക്കും എന്ത് വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, ആൾക്കാരുടെ രീതി നമുക്ക് പറയാൻ പറ്റില്ല. പല സമയത്ത് എന്താ പല രീതിയിൽ ആൾക്കാർ ചിന്തിക്കും. ഓക്കെ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് ഞാനൊരു വർഷം മുന്നേ എൻ്റെ ഒരു അക്കൗണ്ട് സ്കാം ആയിരുന്നു. എൻ്റെ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഞാൻ മേടിക്കാൻ പോയൊരു അക്കൗണ്ട് സ്കാം ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്വന്തമായ കൂട്ടുകാരൻ SF റിക്സ്റ്റർ എന്നെ വിളിച്ച് പറയുന്നു, ദേണ്ട്ര എനിക്കൊരു ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു ID സെല്ലറിൻ്റെ കിട്ടി, അതൊരു മലയാളി തന്നെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ബണ്ടിലുള്ള അക്കൗണ്ട് വിൽക്കാൻ നടക്കുന്ന അർജൻറ്റ് സെയിലാണെന്ന് കൂടെ പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ എന്ന് വെച്ചാൽ ഹിപ്പ് ഹോപ്പ് ബണ്ടിൽ എന്ന് കേട്ട് എനിക്ക് ഭ്രാന്തായിരുന്നു. അപ്പോൾ അവർ പറയുന്ന റേറ്റ് എന്ന് വെച്ചാൽ 5000 രൂപ ഹിപ്പ് ഹോപ്പ് ബണ്ടിലിന്. അത് 41 ലെവലുള്ളതായിരുന്നു. ഓക്കെ, അതായിരുന്നു സെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് 3 ഘട്ടങ്ങളായിട്ടാണ് അതിൻ്റെ ID സെല്ലിങ് നടത്തുന്നത്. 3 പേരുടെ ഇടയിലായിരുന്നു, ഒരു ബംഗാളി, അതിൻ്റെ ഇടയിൽ വേറൊരു മലയാളി, അതിൻ്റെ മുന്നിൽ വേറൊരു മലയാളി. അപ്പോൾ ഇങ്ങനെയായിരുന്നു സെല്ലിങ് നടന്നത്. അപ്പോൾ ഞാൻ മലയാളിയാണല്ലോ എന്ന് വിചാരിച്ചാണ് ID മേടിക്കാൻ പോയത്. സത്യം പറഞ്ഞാൽ എനിക്ക് വട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ 5000 രൂപ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഹിപ്പോ ബണ്ടിൽ ഉണ്ടായിട്ട് 5000 രൂപയ്ക്ക് എന്തിനാണ് മേടിക്കുന്നത്. അപ്പോൾ അർജൻറ്റ് സെയിലാന്ന് പറഞ്ഞു, അതുകൊണ്ട് 41 ലെവൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനടുത്ത് 41 ലെവൽ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആയത്, ഇത്രയും വില കുറഞ്ഞത് കിട്ടുന്നതെന്നായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അത് ആ ഒരു കൊച്ചു, ഇതൊരു തുടക്കത്തിൽ എൻ്റെ അടുക്കൽ വന്നൊരു പയ്യനായിരുന്നു. ആ പയ്യൻ ഒരുത്തൻ്റെന്ന് എലൈപ്പാസ് കിട്ടുമെന്ന് പറഞ്ഞ് ഇത് സെല്ല് ചെയ്യാൻ നടക്കുമെന്ന് വേറൊരു മലയാളി, അതേ വെച്ചിട്ട് വയസ്സ് കൂടി ഒരാളായിരുന്നു. ഓക്കെ, ഒരു 10-24-26 വയസ്സെങ്ങാണ്ട് ഉണ്ടെന്നായിരുന്നു എനിക്ക് സംസാരത്തിൽ നിന്ന് അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ പറഞ്ഞു, ഓക്കെ ഞാനിത് വിൽക്കാനായിട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, തുടക്കത്തിൽ ഇത് ഞാനല്ലേ ചെയ്യുന്ന വേറൊരാളാണ്. ഓക്കെ, അപ്പോൾ ആദ്യമേ പറഞ്ഞത് എൻ്റെ അടുക്കേന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെയിലാണ് ഈ അക്കൗണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ID കിട്ടുന്നത്. അപ്പോൾ ആദ്യമേ നിങ്ങൾ 1000 രൂപയായിട്ട് അഡ്വാൻസ് അടച്ചു വെക്കണം ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. ഞാൻ 1000 രൂപ അടച്ചു. അപ്പോൾ ID കിട്ടേണ്ട ദിവസമാണ് ഈ പറയുന്നത്. അയാളെ ബ്ലോക്ക് ചെയ്ത് പോയി, ഇവനൊരു വൃത്തിയായിട്ടാണ്, അവൻ്റെ ഒരു നമ്പർ തന്നിട്ട് പറഞ്ഞാൽ ഇവൻ്റെ വൃത്തിയായിട്ടാണ് ബ്ലോക്ക് ചെയ്ത് പോയി. അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു പൊട്ടനായൊരു അവസ്ഥയായിരുന്നു. ഓക്കെ, അപ്പോൾ അന്നൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾ തെറ്റിൽ നിന്നാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത്. ഒരിക്കലും ഒരു ID അല്ലെങ്കിൽ ഒരു ID എക്സ്ചേഞ്ച് നടത്തുന്ന നമുക്ക് നല്ല രീതിയിൽ വിശ്വാസമുള്ള ആളുമായിട്ടാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഗിൽഡിൽ ഒരുത്തൻ്റെ ID ഇങ്ങനെ സ്കാം ആയതാണ്. എക്സ്ചേഞ്ചിലൂടെ എക്സ്ചേഞ്ച് നടത്താൻ അവൻ എന്നിട്ട് ആദ്യം ID പാസ്വേഡ് മേടിച്ച് ബ്ലോക്ക് ആക്കി കളഞ്ഞു. അപ്പോൾ ഇതാണിപ്പോൾ നടക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മുടെ അടുത്ത് വല്ലതും അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആളാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അയാളെ വീട്ടിൽ പോയെങ്കിലും മേടിക്കാൻ സാധിക്കും. പക്ഷേ വേറൊരു അന്യനാട്ടിൽ ബംഗാളിയാണെങ്കിൽ കയറി ചെന്ന് മേടിക്കാൻ പറ്റും, ഒരിക്കലും പറ്റാത്ത കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ മാക്സിമം പേര് ഇതിനെക്കുറിച്ച് അവെയറായിരിക്കുക. ഇപ്പം അവൻ ചോദിച്ചപ്പോഴും എനിക്ക് തോന്നി, ഇപ്പം ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ഇങ്ങനെ നിന്ന് പോകരുത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ FF മോഡറേറ്റ് FF മാങ്കത്തുള്ളി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വരും. അപ്പോൾ അവരെ ജസ്റ്റ് മൈൻഡ് ചെയ്യാതെ നിങ്ങൾ കാര്യങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, അത് വെച്ച് നിങ്ങൾ തൃപ്തിയാകാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആളെ അത്രയ്ക്ക് ഇൻറ്റിമേറ്റഡ് അറിയാമെങ്കിൽ, വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അയാളുടെ അടുത്തു നിന്ന് മേടിക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്ത ആളാണെങ്കിൽ അയാളുടെ അടുത്ത് മേടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എങ്ങാനും അക്കൗണ്ട് സ്കാൻ ചെയ്യാൻ നോക്കുക, വീട്ടിൽ കയറി തല്ലാവുന്ന സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീട്ടിൽ പറയാനുള്ളൂ. ഇങ്ങനെയൊക്കെ സ്കാം നടക്കുന്നുണ്ടല്ലോ, ജസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ മാക്സിമം പേര് ഈ വീഡിയോ പറ്റാവുന്നിടത്തോളം ഷെയർ ചെയ്യുക. കൂടുതൽ ആൾക്കാരൊക്കെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എത്ര മാത്രമേ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. അപ്പോൾ ആൾക്കാർ കണ്ടത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു. ഈ ഒരു ഏപ്രിലോട് നമ്മൾ ചാനലിനകത്ത് ഒരു ബിഗ് ചേഞ്ച് നടക്കാൻ പോകണം. അപ്പോൾ മാക്സിമം വരും ചാനൽ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തുള്ള കണ്ടത് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.